നമസ്കാരം പശ്ചിമേഷ്യയിൽ കനത്ത പോരിലേക്ക് കടക്കുകയാണ് ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് ഹിസ്ബുള്ള നിൽക്കുന്നത് ഹിസ്ബുള്ളയുടെ പല തലവന്മാരെയും ഇസ്രയേൽ വീഴ്ത്തിക്കഴിഞ്ഞു ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു പ്രഖ്യാപനം ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം കാസെയം പറയുകയുണ്ടായി ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെവലിലുടനീളം അതിതീവ്രമായ ബോംബ് ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് അതിർത്തി കടന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം അകത്ത് കടന്നിരിക്കുകയാണ് യേൽ ഇസ്രയേലിൻ്റെ ഓരോ ആക്രമണവും നടന്നു കഴിയുമ്പോൾ നെതന്യാഹു പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എല്ലാറ്റിലും ഒരു സന്ദേശമടങ്ങിയിട്ടുണ്ട് ആ സന്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ നിങ്ങൾ വാങ്ങേണ്ടി വരുന്നത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണത് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമമാണിത് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഒരു ലക്ഷത്തിലധികം നിവാസികൾ വടക്കോട്ട് പലായനം ചെയ്യുകയും ചെയ്തു ലബനലിൽ നിന്ന് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലി നഗരങ്ങളിലും പതിച്ചിരിക്കുകയാണ് ഇസ്ബുള്ളക്ക് കൃത്യമായ മുന്നറിയിപ്പും നൽകി ഹിസ്ബുള്ളയുടെ തലവന്മാരും പറഞ്ഞിട്ടുണ്ട് യുദ്ധം തന്നെയാണ് ജനങ്ങളോട് തയ്യാറെടുത്തു കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഹിസ്മുള്ളക്ക് ഞങ്ങൾ വിചാരിക്കാത്ത പ്രഹരങ്ങളുടെ ഒരു പരമ്പര തന്നെ നൽകി ഹിസ്മുള്ളക്ക് സന്ദേശം മനസ്സിലായില്ലെങ്കിൽ ഉടനെ മനസ്സിലാക്കും എന്നാണ് പറയുന്നത് ഒരു രാജ്യത്തിനും അതിന്റെ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുന്നതും നഗരങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതും സഹിക്കാൻ സാധിക്കില്ല എന്നാണ് നതന്യാഹു പറയുന്നത് അതുകൊണ്ട് ഇസ്രയേൽ നൽകുന്ന എല്ലാറ്റിലും ഒരു സന്ദേശമുണ്ട് അത് ഗൗരവമായി എടുത്തുകൊള്ളുക എന്നുള്ള ശക്തമായ താക്കീത് കൂടിയാണ് നൽകിയിരിക്കുന്നത്